ഓക്കെ സാന്റോ വ്ലോഗ്സിലേക്ക് സ്വാഗതം. നമ്മുടെ വീഡിയോ നമ്മൾ ട്രിവാൻഡ്രത്തുള്ള മ്യൂസിയം ഓഫ് ഹിസ്റ്ററി ആൻഡ് ഹെറിറ്റേജിൻ്റെ അവിടുത്തെ കാഴ്ചയിലാണ്. നമ്മളിതിൻ്റെ അകത്ത് കയറുമ്പോഴത്തേക്കും റൈറ്റ് സൈഡിൽ നമുക്കിവിടെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ് വന്നിട്ട് മുതിർന്നവർക്ക് 20 രൂപയും കുട്ടികൾക്ക് 10 രൂപയാണ്. ഫോറിനേഴ്സിനാണെങ്കിൽ 200 രൂപ ഇവിടെ ചാർജ് ചെയ്യുന്നുണ്ട്. നമ്മളിതിൻ്റെ അകത്ത് കയറുമ്പോഴത്തേക്ക് നല്ല മനോഹരമായിട്ടാണ് ഇവിടെ ഫുൾ അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ വർക്കിംഗ് ഡേയ്സ് വന്നിട്ട് തിങ്കളാഴ്ചയും പബ്ലിക് ഹോളിഡേ ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും ഇവിടെ വർക്കിംഗ് ആണ്. ഇതിൻ്റെ അകത്ത് കയറാനുള്ള ടൈമിംഗ് വന്നിട്ട് രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ നമുക്കിൻ്റെ അകത്ത് കയറാവുന്നതാണ്. നമ്മളിതിൻ്റെ അകത്ത് കയറുമ്പോഴത്തേക്ക് നമുക്കിവിടെ ടിക്കറ്റ് കാണിച്ചിട്ടാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് കയറുക. ഇതിൻ്റെ അകത്ത് കയറുമ്പോഴത്തേക്ക് നമ്മുടെ ചരിത്ര നിമിഷങ്ങളുള്ള പണ്ടത്തെ നമ്മുടെ കേരളത്തിൻ്റെ ആ ഒരു തനിമയും കാര്യങ്ങളൊക്കെ ഇവിടെ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. പിന്നെ അതുമാത്രമല്ല, നമുക്കിവിടെ വരുമ്പോഴത്തേക്ക് പണ്ട് കാലത്ത് നമ്മളെല്ലാവരും ഉപയോഗിച്ചിരുന്ന ഓരോരോ സാധനങ്ങളും നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റുന്നതാണ്. പണ്ടത്തെ വീട്ടിൻ്റെ ആ ഒരു ഷേപ്പും ആ അടുക്കളയും കിച്ചനും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ നിന്ന് കാണാം. അതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ആ ഒരു ജാറും കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ നല്ല രീതിയിലൊക്കെയാണ് അവർ വെച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് നമ്മുടെ രാമായണം മഹാഭാരതത്തിൻ്റെയൊക്കെ താളിയോലയിൽ എഴുതിയ ഗ്രന്ഥങ്ങളൊക്കെ നമുക്കിവിടെ വരുമ്പോൾ കാണാൻ പറ്റുന്നതാണ്. പിന്നെ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന കോയിൻസൊക്കെ നമുക്കിവിടെ വരുമ്പോൾ കാണാൻ പറ്റും. മ്യൂസിയം ഓഫ് ഹിസ്റ്ററി ആൻഡ് ഹെറിറ്റേജിൻ്റെ ലൊക്കേഷൻ വന്നിട്ട് നമ്മുടെ ട്രിവാൻഡ്രം കോർപ്പറേഷൻ്റെ തൊട്ട് അടുത്താണ് നമ്മുടെ ഈ മ്യൂസിയം ഓഫ് ഹിസ്റ്ററി ആൻഡ് ഹെറിറ്റേജിൻ്റെ ലൊക്കേഷൻ. ഇവിടുത്തെ കാഴ്ചകൾ കണ്ടതിന് ശേഷം നമുക്ക് മേളിലേക്ക് പോകാം. മേളിലാണെങ്കിൽ കുറേ പെയിൻറ്റിങ്സും പിന്നെ നമ്മുടെ ഈ ട്രഡീഷണൽ നമ്മുടെ കേരള സ്റ്റൈലുള്ള ആ ഒരു വീടിൻ്റെ രൂപകൽപ്പനയൊക്കെ നമുക്ക് മേളിലത്തെ ഫ്ലോറിലാണ് കാണാൻ പറ്റുന്നത്. നമ്മൾ മേളിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് നമ്മുടെ ഓരോ ഭഗവാൻ്റെയൊക്കെ ഒരു വിഗ്രഹത്തിൻ്റെ ആ ഒരു രൂപകൽപ്പനയും കാര്യങ്ങളൊക്കെയാണ്. അതിന് കുറച്ചും കൂടെ മുമ്പിലോട്ട് പോകുമ്പോഴത്തേക്ക് നല്ല കിടിലം നല്ല മ്യൂറൽ പെയിൻറ്റിങ്സൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നതാണ്. ഇത് വന്നിട്ട് ഒരു അമ്പലത്തിൻ്റെ മോഡലിൽ അവർ ചെയ്തു വെച്ചിരിക്കുന്നതാണ്. നമ്മുടെ ഒരു ക്ഷേത്രത്തിൻ്റെ പണ്ടത്തെ പുരാണ ക്ഷേത്രത്തിൻ്റെയൊക്കെ ഒരു രൂപകൽപ്പനയിലാണ് അവർ പെയിൻറ്റിങ്സ് ചെയ്തു വെച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് ഒരു നല്ലൊരു വിശാലമായിട്ടുള്ള ഒരു വരാന്തയിൽ കൂടെ നമുക്ക് നടന്ന് അതിന് അടുത്ത റൂമിലേക്ക് കയറാം. ഈ റൂമിലേക്കത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ പണ്ട് ഉപയോഗിച്ചിരുന്ന തമ്പൂരു വീണ മൃദംഗം അതിൻ്റെയൊക്കെ ഒരു സെക്ഷനാണ്. ഇതിൻ്റെ കാഴ്ചകൾ കണ്ടതിന് ശേഷം നമ്മൾ അടുത്ത് നമ്മൾ കയറുമ്പോഴത്തേക്ക് നമ്മൾ കാണുന്നത് നമ്മുടെ പണ്ടത്തെ ആ ഒരു കേരളത്തിൻ്റെ ആ ഒരു ട്രഡീഷണൽ രീതിയിലുള്ള ആ ഒരു വീട്ടിൻ്റെ അകത്തിൻ്റെ ആ ഒരു മോഡലാണ്. ചെറിയൊരു നടുമുറ്റവും പിന്നെ ഒരു കട്ടിലും കാര്യങ്ങളൊക്കെ ഉള്ള കാണാൻ പറ്റും. അതിൻ്റെ തൊട്ട് സൈഡിൽ പണ്ട് കാലത്തുള്ള ആ ഒരു അടുക്കള അതായത് ആ കിച്ചൻ്റെ ആ ഒരു രൂപകൽപ്പന നമുക്ക് ഇതിൻ്റെ അകത്ത് നിൽക്കുമ്പോഴത്തേക്ക് കാണാൻ പറ്റുന്നതാണ്. നല്ലൊരു ഒറിജിനൽ രീതിയിലാണ് അവരവിടെ ചെയ്തു വെച്ചിട്ടുള്ളത്. നമുക്കിത് കാണുമ്പോൾ തന്നെ നമ്മൾ പണ്ട് കാലത്ത് നമ്മൾ പോയ ഒരു ഫീലാണ് നമുക്കിവിടെ വരുമ്പോൾ അനുഭവപ്പെടുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള മ്യൂസിയം ഓഫ് ഹിസ്റ്ററി ആൻഡ് ഹെറിറ്റേജിൻ്റെ അവിടുത്തെ പ്രധാന കാഴ്ചകൾ. എല്ലാവരും ട്രിവാൻഡ്രത്ത് വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഈ മ്യൂസിയം ഓഫ് ഹിസ്റ്ററി ആൻഡ് ഹെറിറ്റേജിനും കൂടി വിസിറ്റ് ചെയ്യാൻ നോക്കുക. നല്ല കിടിലം സ്പോട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമുക്കപ്പോൾ അടുത്ത വീഡിയോ കാണാം.